നമസ്കാരം. ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഗ്രഹത്തിൽ താമസിക്കുന്നതിന് മുൻപിലായിട്ട് ആ ഗ്രഹത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയെല്ലാം തന്നെ തുടർന്ന് ഉണ്ടാകണമെന്നുള്ളായിരിക്കുന്ന ഒരു ഉദ്ദേശത്തെ മുൻനിർത്തിയിട്ട് വീടിരിക്കുന്നതിൻ്റെ ആ സമയത്തിൽ വാസ്തുബലിയും പഞ്ചശീല സ്ഥാപനം മുതലായിട്ടുള്ളതായിരിക്കുന്ന പൂജാകാര്യങ്ങൾ ചെയ്യുക പതിവാണല്ലോ. എന്താണ് വാസ്തുബലി, എന്താണ് പഞ്ചശീല സ്ഥാപനം എന്നീ കർമ്മങ്ങൾ എന്നുള്ളതായിരിക്കുന്ന വിഷയം അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. വീട് പണിയുടെ മുൻപിലായിട്ട് വാസ്തുപുരുഷൻ്റെ 53 ശരീരഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായ ഈശാനാദി ദേവതകളെ പൂജിക്കുന്നൊരു ചടങ്ങാണ് വാസ്തുബലി എന്നുള്ളത്. ഇത് ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിന് മുൻപും ഗൃഹനിർമ്മാണത്തിന് ശേഷവും ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ ആ ഭവനം മനുഷ്യന്മാർക്ക് താമസിക്കാൻ യോഗ്യമാകുന്നുള്ളൂ എന്നാണ് പ്രമാണം. വീടിനെ നവീകരിക്കുന്ന സമയത്തിലും ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ഓരോ ദേവതയ്ക്കും പൂജകളും നിവേദ്യ സമർപ്പണവുമാണ് വാസ്തുബലിയിൽ നടത്തുന്നത്. വാസ്തുപൂജയിലെ 53 ദേവതകൾക്കും 53 തരം നിവേദ്യം നൽകിയിട്ടുള്ളതായിരിക്കുന്ന പൂജയാണ് പതിവ്. ഈശന് പാൽച്ചോറും വെണ്ണയും, പർജന്യന് നെയ്യും, ജയന്തന് വെണ്ണ, ഇങ്ങനെ 53 ദേവന്മാർക്കും വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന നിവേദ്യങ്ങൾ വാസ്തുബലിയിൽ നൽകി വരാറുണ്ട്. പഞ്ചശിര സ്ഥാപനം എന്നുള്ളത് പൊതുവെ വീട്ടിലുള്ളതായിരിക്കുന്ന പൊതുവായുള്ളതായിരിക്കുന്ന ദോഷങ്ങൾ, പ്രത്യേകിച്ചിട്ടും വീടിൻ്റെ മർമ്മദോഷങ്ങൾ മാറാൻ വളരെയധികം ഉത്തമമാണ്. മഹിഷം, സിംഹം, ആന, ആമ, വരാഹം എന്നീ മൃഗങ്ങളുടെ തലയുടെ രൂപം സ്വർണത്തിൽ നിർമ്മിച്ചതിന് ശേഷം വീടിനുള്ളിൽ പ്രധാന മുറിയിലായിട്ടോ അടുക്കളയിലോ പൂജാമുറിയിലോ ആയിട്ട് ചെറിയൊരു കുഴിയെടുത്ത് സ്ഥാപിക്കുന്നൊരു കർമ്മമാണ് പഞ്ചശിര സ്ഥാപനം. ഈ ഓരോ മൃഗങ്ങളുടെ ശിരസ്സും ചെമ്പുകൊണ്ട് ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിൽ ഓരോന്നിലും ഓരോ പ്രതിമ വിധിപ്രകാരം വെച്ചിട്ടാണ് സ്ഥാപിക്കുക. സാധാരണ അത് വെക്കുന്നതിന് ക്രമമുണ്ട്. പൊതുവിലൊരു ആചാരം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് ആനയും, തെക്ക് ഭാഗത്ത് മഹിഷവും, പടിഞ്ഞാറ് ഭാഗത്തെ സിംഹവും, വടക്ക് ഭാഗത്ത് വരാഹവും, നടുവിലായിട്ട് ആമയും, ഇങ്ങനെയാണ് പൊതുവെ ആചാര്യന്മാർ പറയുക. മറിച്ചുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങളും കേട്ട് കേൾവിയുണ്ട്. എങ്കിലും ഇതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നതായിരിക്കുന്ന അഭിപ്രായം. ഇപ്രകാരം പഞ്ചശിരസ്സുകൾ വെച്ചതിന് ശേഷം അതിനെ യഥാവിധി പൂജ നടത്തിയിട്ട് ആ കുഴിമൂടും. യഥാവിധി വാസ്തുബലിയും പഞ്ചശിര സ്ഥാപനവും നടത്തിയാൽ പിന്നീട് ആ വീട്ടിൽ വലിയ രീതിയിലൊന്നും ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല എന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ ആ ഗൃഹത്തിൽ താമസിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗൃഹത്തിൽ താമസം ആരംഭിക്കുന്നതിന് മുൻപിലായിട്ട് വാസ്തുബലിയും പഞ്ചശിര സ്ഥാപനവും നിർബന്ധമായും നടത്തേണ്ടത് തന്നെയാകുന്നു. നമസ്കാരം.